ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നത്തെ ബ്ലോഗിൽ നമുക്ക് നമ്മുടെ വീടൊന്ന് ചുറ്റിക്കാണാം. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുന്തിരിയാണ് കേട്ടോ മെയിനായിട്ട് ഉണ്ടായിട്ടുള്ളത്. മുന്തിരി നല്ല വള്ളിയിൽ പന്തലൊക്കെ ഇട്ട് നല്ല രീതിയിൽ വളർത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ വീടും ഒന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. പിന്നെ ഉള്ള ഐറ്റംസ് എന്ന് പറയുന്നത് കുറച്ച് പച്ചക്കറി, പിന്നെ അതുപോലെ തന്നെ കുറച്ച് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് വീട് ചുറ്റിക്കാണാം, വീട്ടിലുള്ള ചുറ്റുപാടുള്ള സാധനങ്ങളും ഒക്കെ ഒന്ന് കാണാം. മെയിനായിട്ട് അതാ ഞാൻ പറഞ്ഞല്ലോ, മുന്തിരിയാണുള്ളത്. മുന്തിരി വള്ളി നല്ല രസമാണ് കാണാൻ. പിന്നെ ഇപ്രാവശ്യം നല്ല രീതിയിൽ മുന്തിരി ഉണ്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു 3-4 കൊലയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പഴുക്കാനാവുന്നേ ഉള്ളൂ. ഒരു 2-3 ആഴ്ചയൊക്കെ എടുക്കും. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. അപ്പം നമുക്ക് കാണാം. പിന്നെ ഓരോ സീസൺ പ്രകാരമാണ് നമ്മളുടെ ഈ മുന്തിരി ഉണ്ടാവുക. അപ്പം ഏകദേശം ഈ ഒരു തണുപ്പ് കാലം ആകുമ്പോഴത്തേക്ക് തന്നെയാണ് മുന്തിരി ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പന്തലിട്ട് പോരുക, പിന്നെ അതുപോലെ തന്നെ പരിപാലിച്ച് പോരുക. പിന്നെ ഇതിൻ്റെ തണ്ട് എന്ന് പറയാൻ നല്ല കട്ടിയാണ് കേട്ടോ. അപ്പോൾ വേനൽക്കാലത്തൊക്കെ നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതും ഒരു നല്ലൊരു കാര്യമാണ്. പിന്നെ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പുറത്ത് ഒരു പേരക്കമരമുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ അത്. അവിടെ ഒരു പഴക്കൊല ഉള്ളത്. പിന്നെ അതായത് കുറച്ച് നമ്മുടെ റോസാപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് എപ്പോഴും പൂ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഐറ്റമാണിത്. കാരണം എന്താ വെച്ചാൽ, നല്ല പഴത്തൊലി വെള്ളത്തിലിട്ടിട്ട് അടിച്ച് കൊടുക്കാറാണുള്ളത്. ഈ വഴുതനമരം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങി വെച്ച തൈയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കായ്ക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പൂക്കളുണ്ടായിട്ട് ഒരുപാട് കായ്ക്കുന്ന ഒരു ഐറ്റം ആണ്. അപ്പോൾ ഒരുപാട് കായ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2.5 ഇതിലുണ്ട് ഇപ്പോൾ. പിന്നതായി കാന്താരി, വയലറ്റ് കളറ് കാന്താരിയാണ്. നല്ല എരിവാണ് കേട്ടോ ഇത്. നമുക്ക് 2-3 നാളിൽ ഇട്ടാൽ തന്നെ നല്ല എരിവാണ്. ചമ്മന്തി കരിച്ചാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു തെയ്യും നമ്മൾ ചെറുതായിട്ടുള്ള ഒരു മുളകിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതുപോലെ കാണാൻ നല്ലൊരു രസമാണ് ഈ വയലറ്റ് കളറുള്ളത്. പിന്നെ നോക്കുമ്പോൾ അതാണ് നമ്മുടെ മാൽഗോവ മാമ്പഴം. ഇത് വാങ്ങി വെച്ച തൈയാണ്. പിന്നെ അതുപോലെ കുറ്റിക്കുരുമുളക് അവിടെ ചെറുതായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ തെങ്ങിൻ തൈയാണുള്ളത്. തെങ്ങിൻ തൈ ഇപ്പോൾ വെച്ചതേ ഉള്ളൂ. ഇതാണ് കുറ്റിക്കുരുമുളക് ഒന്ന് ഉള്ളത്. അപ്പം അത് വെച്ചിട്ടേ ഉള്ളൂ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു. ബൈ ബൈ.